season 2. എല്ലാ ദിവസവും നല്ലതാകണമെന്നില്ല. എന്നാൽ ഏതൊരു ദിവസത്തെയും നല്ലതുപോലെ നേരിടാൻ സന്തോഷമുള്ളൊരു മനസ്സ് മാത്രം മതി. സന്തോഷം പകരുന്ന കാഴ്ചകളുമായി കോമഡി സ്റ്റാർസിന്റെ ഇന്നത്തെ അധ്യായം ഇവിടെ ഇതാ ആരംഭിക്കുകയാണ്. വെൽക്കം ടു യെറ്റ് അനദർ ബ്യൂട്ടിഫുൾ എപ്പിസോഡ് ഓഫ് കോമഡി സ്റ്റാർസ് സീസൺ 2 പവർഡ് ബൈ ലക്ഷ്മി ജ്വല്ലറി. സെലിബ്രിറ്റി ജഡ്ജായി ഇന്ന് ഇവിടെ എത്തുന്നത് വർഷങ്ങൾക്ക് മുമ്പ് ദേശീയ അവാർഡ് നേടിയ ഒരു ചിത്രത്തിലെ നായികയായി മലയാള സിനിമയിലേക്ക് കടന്നു വന്ന ഒരു പ്രതിഭയാണ്. ഇന്നവർ ഒരു ലീഡിംഗ് പ്രൊഡ്യൂസറുടെ പത്നിയാണ്, ഒരു വലിയ സ്റ്റാറിന്റെ മാതാവാണ്. Ladies and gentlemen, please welcome Menaka. പ്രേക്ഷകർ ഏത് രീതിയിൽ മേനകയെ കാണുന്നതാണ് കൂടുതൽ ഇഷ്ടം? ഒന്ന്, വലിയ ലീഡിംഗ് ഹീറോയിൻ എന്ന നിലയിൽ ഒരുപാട് ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്. അതിനുശേഷം ഇപ്പോൾ ഒരു സ്വഭാവ നടിയാണ്, പിന്നെ ഇപ്പോൾ ഒരു ലീഡിംഗ് പ്രൊഡ്യൂസറുടെ ഭാര്യയാണ്, പിന്നെ കീർത്തി സുരേഷ് എന്ന് പറയുന്ന ദക്ഷിണേന്ത്യൻ ഭാഷകളിലെ ടോപ്പ് ഹീറോയിൻ്റെ അമ്മയാണ്. ലേഡി സൂപ്പർ സ്റ്റാർ എന്ന് വിശേഷിപ്പിക്കാം തീർച്ചയായിട്ടും. കാരണം വെച്ചാൽ വിജയുടെ കൂടെ, വിശാലിന്റെ കൂടെ, വിക്രമിന്റെ കൂടെ, ജൂനിയർ NTRന്റെ കൂടെ, ദുൽഖർ സൽമാന്റെ കൂടെ, എല്ലാവരുടെയും ഹീറോയിനായിട്ട് അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ് കീർത്തി സുരേഷ്. ഇതിൽ ഏത് പൊസിഷനാണ് കൂടുതൽ എൻജോയ് ചെയ്യുന്നത് അല്ലെങ്കിൽ അഭിമാനം തരുന്നത്? എന്നും സുരേഷേട്ടന്റെ ഭാര്യയായിട്ടിരിക്കുന്നത് തന്നെയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. അത് കഴിഞ്ഞിട്ടാണ് മാതൃത്വം, അമ്മ. പിന്നെ ഇപ്പം ഇവിടെ പറയാത്ത ഒന്ന്, നിങ്ങളെല്ലാവരുടെ വീട്ടിലും ഒരാളായിട്ട് എന്നെയും കൂടെ ആക്കുന്നതാണ് ഏറ്റവും ഇഷ്ടം. ഓക്കെ, ആദ്യം റിലീസായ ചിത്രം ഓപ്പോൾ എന്ന് പറയുന്ന KS സേതുമാധവൻ സാറിൻ്റെ നമുക്കൊന്നും മറക്കാൻ കഴിയാത്ത ചിത്രം, അങ്ങനെ ഒരു നാഷണൽ അവാർഡ് കിട്ടിയ ചിത്രത്തിൻ്റെ ഭാഗമായപ്പോൾ അപ്പോൾ തോന്നിയ ആ സന്തോഷം ഇന്ന് ഓർത്തെടുക്കുമ്പോൾ? ശരിക്കും പറഞ്ഞാൽ ഈ കോമഡി സ്കിറ്റിലുള്ളതുപോലത്തെ ഒരു സംഭവമാണ്. മലയാളം അക്ഷരം അറിയത്തില്ല, ഒന്നും അറിയില്ല. മലയാളം വേണ്ട സാർ, എനിക്ക് വരാതെ സാർ എന്നാണ് ഞാൻ സേതുമാധവൻ സാറിനോട് പറഞ്ഞത്. പറ്റില്ല, ഡയലോഗ് എല്ലാം തമിഴിൽ എഴുതിക്കോളൂ, നന്നായിട്ട് പ്രാക്ടീസ് ചെയ്താൽ മതി, ഞാൻ നിന്നെ അഭിനയിപ്പിച്ചോളാമെന്ന് പറഞ്ഞു. പക്ഷേ ഏറ്റവും രസകരമായുള്ള സംഭവം എന്ന് വെച്ചാൽ ബാലൻ കെ നായർ സാറാണ്. സാർ, ഞാൻ ചോദിച്ചു, ഇപ്പോൾ പിള്ളേർ ചോദിക്കുന്നില്ലേ ആരാ ഹീറോ, ധനുഷാണോ, സൂര്യയാണോ, വിക്രമാണോ, വിജയാണോ എന്നൊക്കെ ചോദിക്കുന്ന പോലെ ഞാൻ എൻ്റെ ഹീറോ ആരാണെന്ന് ചോദിച്ചു. ബാലൻ കെ നായർ എന്ന് പറഞ്ഞു. ആർ സാർ, എന്താ ബാലൻ കെ നായർ എന്ന് ഞാൻ ചോദിച്ചു. കാരണം എനിക്കറിയില്ല, തമിഴ്നാട്ടിൽ നിന്ന് വന്നതുകൊണ്ട് എനിക്ക് അറിയത്തില്ല. അത് കഴിഞ്ഞ് നമ്മുടെ MT സാർ അവിടെ വന്നു സെറ്റിൽ. സെറ്റിൽ വന്നപ്പം ഈ ഓപ്പോൾ എന്ന് പറയുന്ന MT സാറിൻ്റെ ഏറ്റവും വലിയൊരു സ്വപ്നമുള്ളൊരു സ്റ്റോറിയാണ്. അപ്പോൾ അത് അഭിനയിക്കാനായിട്ട് വന്നപ്പം ഞാൻ ആ പടത്തിൽ എൻ്റെ മകനായിട്ട് അഭിനയിച്ച അപ്പുവിൻ്റെ കൂടെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. കളിച്ചുകൊണ്ടിരിക്കുമ്പം ഹീറോയിൻ എവിടെയെന്ന് ചോദിച്ചു. ദേ ഇങ്ങ് വാ കുട്ടി, വാ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ അങ്ങ് വന്നു. ഇതാ എന്നോട് പടത്തിൽ, എൻ്റെ പടത്തിലെ ഹീറോ എന്ന് പറഞ്ഞു. ഹായ് എന്ന് പറഞ്ഞു. ഹായ് അല്ല, ഇത് MT വാസുദേവൻ. യാരെന്താ സാർ MT വാസുദേവനെ യാര് സൊല്ലുങ്ക, എനിക്ക് തെരിയാതെ സാർ എനിക്ക്. ഞാൻ വെച്ചാൽ 16 വയസ്സേ ഉള്ളൂ, 16. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു എനിക്കറിയില്ല. അപ്പോൾ ഉടനെ അദ്ദേഹം പറഞ്ഞു, തമിഴിലെ വലിയ വലിയ കൽക്കി പോലെ, കണ്ണദാസൻ സാറിനെ പോലെ, അങ്ങനെയൊക്കെ ഒത്തിരി ഒത്തിരി വലിയ വലിയ ആൾക്കാരെ പോലെ ഒരു വലിയൊരു സ്ക്രിപ്റ്റ് റൈറ്ററാണ്. അദ്ദേഹത്തിനടുത്ത് രണ്ട് കൈ എടുത്ത് ഇങ്ങനെ കൂപ്പി നമസ്തേ എന്ന് പറയുമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഇങ്ങനെ നമസ്തേ എന്ന് പറഞ്ഞു. എന്നാൽ എനിക്ക് മനസ്സിലായില്ല ആ നമസ്തേയിൽ ഒരു ആർട്ടിഫിഷ്യൽ ഉണ്ടെന്ന്. ഹായ് നമസ്കാരം എന്ന് പറഞ്ഞിട്ട് അങ്ങ് പോയി. സാർ അപ്പോൾ ചോദിച്ചത്, എൻ്റെ പടം ഓപ്പോൾ എന്ന് പറയുന്നത് ഒരു ഭയങ്കരമായ ഒരു സബ്ജക്റ്റാണ് സേതു, എനിക്ക് ഭയങ്കര പേടിയാവുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ സാറ് പറഞ്ഞു, പടം കണ്ടിട്ട് എൻ്റെ അടുത്ത് വിളിച്ച് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ പടം കണ്ടതിന് ശേഷം സാർ അക്സെപ്റ്റ് ചെയ്തു ഞാൻ ഓപ്പോളാണ്. ഇതാണ് എനിക്ക് മറക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത്. ഇനി ഒരു സെലിബ്രിറ്റി ഗസ്റ്റ് കൂടി ഇന്ന് ഇവിടെ എത്തുന്നുണ്ട്. ഇദ്ദേഹം മാപ്പിള പാട്ടുകളുടെ ഉസ്താദ് എന്നാണ് അറിയപ്പെടുന്നത്. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, പ്ലീസ് വെൽക്കം കണ്ണൂർ ഷെറീഫ്. നമ്മുടെ ഏഷ്യാൻ്റെ തന്നെ ഉള്ള മാപ്പിളപ്പാട്ടിൻ്റെ റിയാലിറ്റി ഷോയുടെ ഒക്കെ ജഡ്ജാണ്. അതിലുപരി ഗൾഫിൽ ഉള്ളവർക്ക്, പ്രത്യേകിച്ച് പ്രവാസി മലയാളികളുടെ ആണെന്ന് തോന്നി, ഏറ്റവും പ്രിയങ്കരൻ, എല്ലാവർക്കും പ്രിയങ്കരനാണ്. കാരണം മാപ്പിളപ്പാട്ട് മാത്രമായിട്ട് ഒതുക്കണ്ട, സിനിമയിലും ഒക്കെ പാടിയിട്ടുണ്ട്. അതെ, ഷെറീഫിന്റെ മാപ്പിളപ്പാട്ടുകൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. അതിന്റെ ഭാവം
അത് മനുഷ്യ മനസ്സുകളെ ആർദ്രമാക്കുന്ന ഒരു ഭാവം ഷെറീഫിനുണ്ട്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഫീല്, അതിൻ്റെ ഇമോഷൻസ്, അതിൻ്റെ സെൻറ്റിമെൻറ്റ്സ് പെട്ടെന്ന് തന്നെ ശ്രോതാക്കളിൽ വന്ന് നിറയും. അതിനൊരു പ്രത്യേക കയ്യടി ഷെറീഫിന് കൊടുക്കാം. ഷെറീഫ്, എന്താണ് പറയാനുള്ളത്? വളരെയധികം സന്തോഷം. കാരണം എവിടെ പോയാലും പാട്ട് സംബന്ധമായിട്ടുള്ള പ്രോഗ്രാമിലാണല്ലോ കൂടുതൽ പങ്കെടുക്കുന്നത്. വളരെ വ്യത്യസ്തമായിട്ടുള്ള കോമഡി സ്റ്റാർസ് എന്ന് പറയുന്ന വലിയൊരു പരിപാടി, അതിലൊരു ഭാഗമാകാൻ പറ്റുന്നത് വലിയൊരു ഭാഗ്യമായിട്ട് കാണുന്നു. ഗൾഫിലൊക്കെ ഒരുപാട് ഷോസ് അവതരിപ്പിച്ചിട്ടുണ്ട് ഷെറീഫ്. അവിടെ എല്ലാവരും എപ്പോഴും ആവശ്യപ്പെടുന്ന പാട്ട് ഏതാണ്? ഞാൻ തന്നെ പാടിയൊരു പാട്ടാണ് എപ്പോഴും ആവശ്യപ്പെടുക. എനിക്ക് തോന്നുന്നു അത് എന്തുകൊണ്ടാണ് അത് എന്നെ കാണുമ്പോൾ അത് പാടൂ എന്ന് പറയുന്നതെന്ന് ഇപ്പോഴും എനിക്ക് മനസ്സിലായിട്ടില്ല. പക്ഷേ ആ പാട്ടിന് നാലുപേരും ഞാനിപ്പോൾ പാടാം. അവിടെ ദറജപ്പൂമോളല്ലേ ലൈല നീ എൻ്റെ കൽബല്ലേ മജ്നുവായി ഞാൻ നിന്നെ ദുനിയാവാകെ തിരഞ്ഞില്ലേ ദറജപ്പൂമോളല്ലേ ലൈല നീ എൻ്റെ പൽബല്ലേ മജ്നുവായി ഞാൻ നിന്നെ ദുനിയാവാകെ തിരഞ്ഞില്ലേ യാ ഹബീബി എൻ്റെ മുന്നിൽ നീ എത്തി ചേർന്നില്ലേ മൗത്തോളം വേർവിട്ട ജീവിതം ഇനിയില്ലല്ലോ. വെരി ഗുഡ്. എനിക്കൊരു ചോദ്യം ചോദിക്കാനുള്ളത്, ഈ ദുനിയാവ് മുഴുവൻ ലൈലയെ തിരക്കി നടന്ന മജ്നു, ഷെറീഫ് എന്ന മജ്നു എവിടെയാണ് ലൈലയെ കണ്ടെത്തിയത്? അതൊരു കുടുക്കുന്ന ചോദ്യമാണ്. പറയൂ. സത്യസന്ധമായിട്ട് പറയണമെന്നാണ്, അതുകൊണ്ട് ഞാൻ പറയാണ്. ലൈല ഒന്നുണ്ട്, പക്ഷെ അത് എന്താ പറയാ, വർഷങ്ങളോളം കഴിയുമ്പോൾ ലൈല പഴയതായിട്ട് വരുമല്ലോ. പുതിയ ലൈലമാരെ നമ്മൾ ചിന്തിച്ചോണ്ടേയിരിക്കും, സ്വാഭാവികമാണല്ലോ, മനുഷ്യനല്ലേ. ഓക്കെ, അപ്പോൾ ഒരുപാട് ലൈലമാര് മനസ്സിലുണ്ട്. അപ്പോൾ ലൈല മജ്നു ആ ബന്ധത്തിന് എന്താ റിമി? അല്ല, നമുക്കിവിടെ ഒന്നും മനസ്സിലായില്ല. ഞാൻ സിമ്പിൾ ആക്കി തരാം. ഷെറീഫ് ഇവിടെ നിൽക്കുന്നു. ഷെറീഫിൻ്റെ പത്നിയുടെ പേര് ഫാസില. ഇവിടെ ഷെറീഫ് എന്ന ഗായകനെ ഇഷ്ടപ്പെടുന്നു നിങ്ങൾ അല്ലേ? നിങ്ങൾ മൂന്നുപേരും ഷെറീഫിന്റെ ജീവിതത്തിലെ ലൈലമാരാണ്. നിങ്ങൾ ഒരിക്കലും ജീവിതത്തിലേക്ക് കടന്നു ചെല്ലാൻ ശ്രമിക്കരുതെന്നാണ് എനിക്ക് റിക്വസ്റ്റ് ചെയ്യാനുള്ളത്. നിങ്ങൾ അത് പാട്ടായിട്ട് കണക്കാക്കണം. റിമി ആയാലും മീര ആയാലും മേനക ആയിരുന്നാലും ഷെറീഫ് ഒരു ഗായകനാണ്, അതിൽ കവിഞ്ഞ് ജീവിതത്തിലേക്ക് അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, ക്ലിയർ ആയല്ലോ. ഇനി എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടോ? ജയതിഷേടാ, ഇത്രയും നമ്മൾ പറഞ്ഞു പ്രവാസി മലയാളികളുടെ ഇഷ്ട ഗാനമൊക്കെ നമ്മൾ കേട്ടു. പക്ഷെ എനിക്കറിയേണ്ടത്, ഈ മുസ്ലിം വനിതകൾക്ക് പൊതുവേ ഈ മാപ്പിള പാട്ടിനോട് കുറച്ച് കൂടുതലായിട്ടൊരു കമ്പം ഉണ്ട്. അപ്പം കൂടുതൽ നമ്മുടെ മുസ്ലിം ഗേൾസ് റിക്വസ്റ്റ് ചെയ്യുന്ന ഒരു സോങ്. മാപ്പിള പാട്ടുകളിൽ തന്നെ പ്രണയം പൂത്തുലയുന്ന ഒരു ഗാനമാണ് മീരയ്ക്ക് കേൾക്കാൻ താല്പര്യം. ഔവൽ ഫജർ പൊട്ടും നേരം പാറി വന്നതോ നീ സ്വർണപ്പൂവം വിളി പോലൊരു സുന്ദരി പെണ്ണേ നിന്റെ പേരെന്താ മുത്തേ നിന്റെ നാടേതാ പൊന്നേ ഇന്നെനിക്ക് വീണു കിട്ടിയ നിന്നെ വല്ലാഹി മറ്റാർക്കും വിട്ടുകൊടുക്കൂല മൗത്തോളം ഞാൻ വിട്ടു പിരിയുള്ള. മനസ്സിലായില്ലേ? ഇതാണ് ഷെറീഫിന്റെ സ്റ്റൈല്. ഓഡിയൻസിന്റെ കൂട്ടത്തിൽ തന്നെ ചിലരോട് ഇങ്ങനെ നോക്കി പാടും, എവിടെയാണ് നിന്റെ വീട്, എവിടെയാണ് നിന്റെ നാട്, നിന്റെ പേരെന്താണ്, നിന്നെ ആർക്കും ഞാൻ വിട്ടുകൊടുക്കില്ല. ഷെറീഫ്, ഇനി ഇഷ്ടപ്പെട്ട ഒരു ഗായകന്റെ പാട്ട്. സംഗൃത പമകരി തങ്കത്തുങ്കത്തധിങ്കിണ തിങ്കൃതധിമികിടമേളം തകതന്തരി സരിഗമ കൃജട്ടത്തിന്തിങ്കിണ തിന്തിമിതാളങ്കൃത താളം നാഗപതിയില്ലാതും രവി നല്ല വടച്ചാനേ നാരീഹംവാവിബി രണ്ടാളും ഒരുമിച്ചാനേ ഏക പഴം തിന്നരു തിന്നരയോനറിയിച്ചാനേ എന്നെ പിറകെ മൽഹൂന വിടുന്ന ചതിച്ചാനേ വന്നൊത്ത് തിന്നൊത്ത് എന്താണിപ്പഴം നിങ്ങളെടുത്ത് തിന്നാത്ത് ജന്നാത്ത് തന്നിലുള്ള
ധനിയൊക്കെയിലും മികജാതിയാണ് കാതരയുമയാതൊരാൾ മടിക്കാതെ എന്നുമേ പാടി അമ്മുശൈലി വരാടി ചെന്ന് പഴം പറിച്ചോടി വന്നു മുറിച്ചതിൽ കൂടി തിന്നവർ ഞങ്ങളെ ചങ്കിലൊഴുങ്ങി മങ്കയിളങ്ങി വിളങ്ങി വിശുങ്കിയും ആകെ ചുത്തുലകത്തിരും എത്തനകത്തിരു കത്തനമൈത്തൊരു വിത്തരും അത്തിരു മുത്തു നബിയുള്ള ജമ്മതി നൂറ് മുഹമ്മദരാകിയ ആദം മക്കളിലൊക്കെ മികത്തൊരു തക്ക വിളക്കൊളി മുക്കിയ കനകർക്ക് ജിക്ക ഹബീബുള്ള ആകെ ചുത്തുലകത്തിരും എത്തനകത്തിരു കത്തനമൈത്തൊരു വിത്തരും അത്തിരു മുത്തു നബിയുള്ള ചമ്മതി നൂറ് മുഹമ്മദരാകിയ ആദം മക്കളിലൊക്കെ മികക്കൊരു തക്ക വിളക്കൊളി മുക്കിയ കനകർക്ക് ജിക്ക ഹബീബുള്ള ഓഡിയൻസ് ആ ഇവിടെ എത്തിയിട്ടുള്ളത് കൊല്ലം വടക്കേവിള ഫൈൻ ആർട്സ് സൊസൈറ്റിയിലെ അംഗങ്ങളും കുടുംബങ്ങളുമാണ്. സ്വാഗതം. ഫ്ളാറ്റ്സുകളുടെയും വില്ലകളുടെയും കാലമാണെങ്കിലും നാട്ടിൻ പുറത്തെ നല്ല ശുദ്ധമായ വായു ശ്വസിക്കാനും അവിടെ ജീവിക്കാനും പറ്റുന്നത് വലിയൊരു ഭാഗ്യം തന്നെയാണ്. ഇനി അങ്ങനെ ഒരു കാഴ്ചയിലേക്കാണ് നമ്മുടെ ടീം ലക്കി സ്റ്റാർസ് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകാൻ പോകുന്നത്. അമ്മിണി പശുവിന്റെ കഥയുമായിട്ട് അവരെത്തും. അതിനു മുമ്പ് ഇറ്റ്സ് എ ടൈം ടു ടേക്ക് എ വെരി ഷോർട്ട് ബ്രേക്ക്. നീ രാഖിയല്ല, നീ ഓഖിയ ഓഖി. അല്ലെങ്കിൽ നിന്റെ ഈ നാക്ക് കൊണ്ട് നീ ഇങ്ങനെ കറക്കി അടിച്ച് എന്നെ വിടത്തില്ലായിരുന്നു. ഒരു രണ്ട് നില വീട് മോളിൽ ഞാൻ കിടക്കും, താഴെ ചേട്ടൻ കിടക്കണം. അപ്പോഴും അവള് തന്നെ മോളില്. നന്നായി. അമ്മയാണെ ഞാനല്ല പറഞ്ഞത്, പിന്നെ ഈ കാക്കയാണ് പറഞ്ഞത്. മിസ്സയ്ക്ക് 60,000 രൂപ മതി. മക്കളെ മക്കളെ, എന്റെ കുഞ്ഞു മക്കളെ, ഞാൻ ആ പശുവിനെ കൊടുക്കും. ഇവിടെ ചാണാൻ കാരണം ഞാൻ മമ്മൂട്ടിയെ പോലെ നടക്കുന്ന കാലത്ത് നടക്കാൻ പോയി. ഇങ്ങനെ 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 അങ്ങനെ അങ്ങനെ ഞാൻ ഇവിടെ നടക്കുന്നത്. പശുങ്ക കൂട്ടമായി വരും, ആനാ പാൽക്കാർ സൈക്കിളെറിത്താ വരും. നാ ഒരു പശുവിനെ കറന്ത, അത് 100 പശുവിനെ കറന്ത മാതിരി. അച്ഛന്റെ നാള് ഭരണി. ഭരണിക്ക് പശുവാണ് നല്ലത്. ഒരിക്കലും അല്ല, ഭരണിക്ക് അച്ചാറാണ് നല്ലത്. അതല്ലേ ഒന്നാം സമ്മാനം. കെൻ കൺസ്ട്രക്ഷൻസ് നൽകുന്ന 25 ലക്ഷം രൂപ. നാട്ടിൻ പുറം നന്മകളാൽ സമൃദ്ധമെന്നാണ് എന്തൊക്കെ പറഞ്ഞാലും ഈ നാട്ടിൻപുറത്തുകാർക്ക് അവരുടെ കോഴിയും പശുവും ആടും ഒക്കെ ഒത്തിരി ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ ഇതാ നാട്ടിൻ പുറത്തെ നല്ല കാഴ്ചകളുമായി ഞാനും എൻ്റെ കച്ചോടവും എന്ന റൗണ്ടിൽ കോമഡി സ്റ്റാർസിൻ്റെ പ്രിയ ടീമാണ് വേദിയിലെത്താൻ പോകുന്നത്. ഇൻവൈറ്റ് ചെയ്യാം ഓർ വെരി ഓൺ ടീം ലക്കി സ്റ്റാർ. ഇത് മൊത്തം കഴിച്ചു വേണം കേട്ടോ. നിനക്ക് എന്തെങ്കിലും ക്ഷീണം ഉണ്ടെങ്കിലേ എന്റെ അച്ഛൻ വന്ന് എന്നെ കൊല്ലും. നിനക്കറിയാലോ എന്റെ അമ്മണി, നീ ഞാനും വലതുകാലം വെച്ച് ഈ വീട്ടിലേക്ക് ഒരുമിച്ചാ കയറി വന്നേന്ന്. എല്ലാ ശനിയാഴ്ച എന്റെ അച്ഛൻ വരും. എന്തിനാ, എന്നെ കാണാനാണോ? നിന്നെ കാണാനല്ലേ എന്റെ അച്ഛൻ ഓടി ഓടി ഇങ്ങോട്ട് വരുന്നത്. അച്ഛൻ വരുമ്പോ നിനക്ക് എന്തെങ്കിലും ക്ഷീണം ഉണ്ടെങ്കിലേ എന്നെ വെച്ചേക്കത്തില്ല. അതുകൊണ്ട് ഇത് മൊത്തം കഴിക്കണം കേട്ടോ. വേണ്ടേ വൈക്കൂല്? വേണ്ടേ കാര്യം മതിയോ? അതെങ്ങനെയാ, വൈക്കോലിന്റെ വില മേളിലേക്ക്, ചാണകത്തിന്റെ വില താഴേക്ക്, പിണ്ണാക്കിന്റെ വില മുകളിലേക്ക്, പാലിന്റെ വില താഴേക്ക്, മുകളിലേക്ക് താഴേക്ക്, മുകളിലേക്ക് താഴേക്ക്, മുകളിലേക്ക് താഴേക്ക്. എഴഞ്ഞേ പോകൂ രാഗി. നീ രാഖിയല്ല, നീ ഓഖിയ ഓഖി. അല്ലെങ്കിൽ നിന്റെ ഈ നാക്ക് കൊണ്ട് നീ ഇങ്ങനെ കറക്കി അടിച്ച് എന്നെ വിടത്തില്ലായിരുന്നു. വെറുതെ കൊണ്ടുവന്ന് കൈയിട്ട്.
ഞാൻ ഒരു കാര്യം പറയട്ടാ. നിനക്ക് ഇഷ്ടപ്പെടുമെന്തോ ഞാൻ പറയട്ടാ. കാര്യം പറ പിന്നല്ല ഇഷ്ടപ്പെടില്ലോ നോക്കുന്നു. എടി, നമുക്ക് ഈ വീട് നിൽക്കുന്ന സ്ഥാനത്ത് ഒരു ബംബ്ലാവ് പറഞ്ഞു തന്നല്ലേ. നാക്ക് പോയി ഇപ്പൊ തറയടിച്ച് വളഞ്ഞു പോയേനെ. ഒരു വീട് പണിയണം. ഒരു വീടല്ല, വീട് എന്ന് പറയുമ്പോ ഒരു രണ്ട് നില വീട്. എങ്ങനുണ്ട്? അത് നേര ഒരു രണ്ട് നില വീട്. മോളിൽ ഞാൻ കിടക്കും, താഴെ ചേട്ടൻ കിടക്കണം. അപ്പോഴും അവള് തന്നെ മോളില്. നന്നായി. പിന്നെ നമുക്കൊരു മൂന്ന് കാറ് വേണം. അതെന്തിനാ മൂന്ന് കാറ്? എടി, നിനക്ക് ചന്തയിലോ കടയിലൊക്കെ പോണമെങ്കിൽ നിനക്ക് ഒരു കാറ് വേണ്ടേ? അത് വേണം. അപ്പൊ പിന്നെ ബാക്കി രണ്ടാമത്തെ? എടി, എനിക്ക് ഫ്രണ്ട്സിന്റെ അടുത്ത് പോകാനും എന്റെ ക്ലബിൽ പോയി ചീട്ട് കളിക്കാനും എനിക്കൊരു കാറ് വേണ്ടേ? അപ്പൊ പിന്നെ മൂന്നാമത്തെ കാറ് എന്തിനാ? നമുക്ക് രണ്ടിനും കൂടെ ഒരുമിച്ച് എവിടെയെങ്കിലും പോകണമെങ്കിൽ ഒരു കാറ് വേണ്ടേ? അങ്ങനെയാണെങ്കിലേ ചേട്ടാ, നമുക്ക് ഈ വീടിന്റെ സൈഡിൽ നിറച്ച് പൂന്തോട്ടം വേണം. നീ ഏത് മണ്ടം ഗുണാപ്പിയാടി? ഇനി മൂന്ന് കാറ് കിടക്കുന്നതിനടുത്ത് എവിടുന്നാണ് പൂന്തോട്ടം വരുന്നത്? കാറിനകത്തല്ല, മതിലിന്റെ സൈഡിലൊക്കെ ഇങ്ങനെ പൂന്തോട്ടം വെച്ച് പിടിപ്പിക്കത്തില്ലേ? അതിന്റെ സൈഡിൽ നമുക്ക് പൂന്തോട്ടം വേണ്ട, മതിലിന്റെ സൈഡിൽ നമുക്ക് പുല്ല് വെച്ച് ഇങ്ങനെ പിടിപ്പിക്കും. ഓ, അങ്ങനെയെങ്കിൽ അമ്മിനിക്ക് മേയാൻ പിന്നെ എങ്ങും പോകണ്ട. അവളെ അച്ഛൻ്റെ അമ്മിനിയും കുമ്മിണിയും നിന്റെ നീ പശുവിന്റെ കാര്യം എന്തിനാ കൊണ്ടുവരുന്നത്? അമ്മിണിയെ തൊട്ടുള്ള കളിയൊന്നും വേണ്ട മോനെ. എന്റെ അച്ഛൻ എന്റെ കൂടെ ഈ വീട്ടിലേക്ക് പറഞ്ഞു വിട്ടത് അമ്മിണിയെ. അതിന് വല്ലതും പറ്റിയോണ്ടല്ലോ, എന്റെ അച്ഛൻ സഹിക്കത്തില്ല. നിന്റെ അച്ഛന്റെ സൈക്കിള് എല്ലാം കൂടെ ഞാൻ. എടി, അതല്ല, നീ ആലോചിച്ച് നോക്ക്. എടി, ഞാൻ ഈ ഒരു സെറ്റപ്പിലൊക്കെ മാറുമ്പോഴത്തേക്ക് ഞാൻ ഈ സെറ്റപ്പിൽ മാറാൻ വേണ്ടി എന്ത് വേണം? എന്ത് വേണം? കാശ് വേണം. കാശ് വേണം. അതിനെന്ത് വേണം? എനിക്ക് ഗൾഫിൽ പോകണം. ഗൾഫിൽ പോകണമെങ്കിൽ എന്ത് വേണം? പാസ്പോർട്ട് വേണം. പാസ്പോർട്ട് വേണം. പാസ്പോർട്ട് മാത്രം പോരാ, വിസ റെഡിയാക്കണം. പാസ്പോർട്ടിന് ഞാൻ അപേക്ഷ കൊടുത്തിട്ടുണ്ട്. അത് രണ്ട് ദിവസത്തിനകത്ത് റെഡിയാവും. ചിലപ്പോൾ ഇന്ന് തന്നെ അതിൻ്റെ കാര്യങ്ങളൊക്കെ നടക്കും. പിന്നെ ഈ വിസയ്ക്ക് 60,000 രൂപ വേണമെന്നാണ് പറഞ്ഞത്. അപ്പോൾ എന്ത് വേണം? അതിന് പൈസ വേണം. അതിന് പൈസ വേണമെന്ന് എനിക്കും അറിയാലോ. നമുക്ക് എന്റെ ചേട്ടാ, ഇത് കൊടുത്താ എന്തോ കിട്ടാനാ? എടി, അത് കൊടുക്കുന്ന കാര്യമല്ല. പിന്നെ അമ്മിണിയെ കൊടുത്ത 60,000 രൂപ കിട്ടുമല്ലോ. അപ്പോൾ എനിക്ക് വിസയുടെ പൈസയും കിട്ടുമല്ലോ. അപ്പോൾ പോവല്ലേ? ഇക്കല്ലേ പറഞ്ഞത്, അവള് സമ്മതിക്കത്തില്ല, അവള് കലിപ്പായിരിക്കും എന്നാ കണ്ട. എന്റെ പെണ്ണുമ്പിള്ള പറഞ്ഞ ആദ്യത്തെ ഒരു പൊട്ടിത്തെറിയേ ഉള്ളൂ, പിന്നെ അവൾ അങ്ങ് എന്നോട് അങ്ങ് അലിയും. ഇപ്പൊ കണ്ടോ, സമ്മതം പറയാം, അച്ഛനെ വിളിച്ചേക്കാം, ഫോൺ നമ്പർ അങ്ങ് പോയേക്ക. അതാണ് എന്റെ രാഗി. അമ്മയാണ് ഞാനല്ല പറഞ്ഞത്. പിന്നെ ഈ കാക്കയാണ് പറഞ്ഞത് വിസയ്ക്ക് 60,000 രൂപ മതി റെഡിയാക്കി തരാം. എനിക്കൊന്നും എനിക്ക് പാട്ട് പാടാനേ അറിയുള്ളൂ, വേറെ ഒന്നും അറിയില്ല. എനിക്കറിയില്ല, സത്യം പറയട്ടെ, സത്യം പറഞ്ഞു കൊടുക്ക. എന്തൊന്ന് പാട്ട് പാടാന് മാത്രമേ അറിയുള്ളൂ. ഇന്ന് പാടുപെടും, എഴുന്നേ പോകൂ. എന്താണ് നീ ഇങ്ങനെ കാണിക്കുന്നേ? എന്താ ഇടി നിനക്ക് പാസ്പോർട്ട് പൈസ തന്നാൽ? എന്താ നീ പൈസ തന്നാല്? നീ പൈസ തന്നാ നിങ്ങളല്ലേ പറഞ്ഞത് എനിക്ക് പാസ്പോർട്ട് പൈസ വിസാക്കെ. എന്തിനാ ഇവിടെ ഒരു പ്രശ്നം നടക്കുമ്പോ ഇങ്ങനെ നോക്കിയിരിക്കുന്നത്? അമ്മിണിയില്ല ജീവിക്കണോടി, ഈ പശു മാത്രമേ ഉള്ളു. ഗൾഫിൽ കുറച്ച് കാശുണ്ട, നിന്റെ വീട്ടുകാർക്ക് അസൂയല്ലേടി. മക്കളെ നീ എവിടെ നിൽക്കുമായിരുന്നു? സുഖമാണോ? അതിലേക്ക് കുളിക്കുന്നൊക്കെ ഉണ്ടല്ലോ അല്ലേ? ഭക്ഷണമൊക്കെ നന്നായിട്ട് കഴിക്കുന്നുണ്ടോ? ഇടയ്ക്കിടയ്ക്ക് കുറച്ച് ഇതേ കഴിക്കുള്ളൂ. എന്നിട്ട് നിന്റെ വയറിളകിയാണല്ലോ ഓടി പോകുന്നത്. നീ എന്തോടി പശുവിന് ഡബ് ചെയ്യുന്നു? ആണോ നീ പശുവിന് ഡബ് ചെയ്യാന്ന്?
ഞാൻ വിചാരിച്ചു എന്റെ കാര്യമാണ്. എന്റെ പൊന്നു മക്കളെ, അമ്മിനെ കണ്ടപ്പോ ഞാൻ നിങ്ങളെ അങ്ങ് മറന്നു. അത് അങ്ങനെയാണല്ലോ എപ്പോഴും. അച്ഛൻ എന്നെക്കാൾ ഇഷ്ടം അമ്മിണിയാണല്ലോ. ഇനി അമ്മിനെ അങ്ങനെ വിട്ടുകളയാൻ പറ്റുമോ നമുക്ക്? ഇവിടെ ചവിട്ടിക്കാറായി. അതാ ഞാനും കുറെ നാൾ കൊണ്ട് വിചാരിക്കുന്നു നല്ലൊരു ചവിട്ട് എവിടെയെങ്കിലും വെച്ച് തരണമെന്ന്. ഇനി മോളെ, അല്ലെങ്കിൽ ഇത്തവണ ചവിട്ടിക്കണ്ട, ഒരു നാടൻ കുഞ്ഞുണ്ടല്ലോ. നമുക്ക് അമേരിക്കയിൽ നിന്ന് ഒരു ബ്ലീഡ് കൊണ്ടുവന്ന് ഇഞ്ചക്ട് ചെയ്യാം. അതാണ് അമേരിക്കയിൽ നിന്നും കർണാടകയിൽ നിന്നും ബ്ലീഡ് കൊണ്ടുവന്ന് ഇഞ്ചക്ട് ചെയ്യാൻ പറ്റത്തില്ല. അതിന് സിറിഞ്ച് തന്നെ വേണം. ബ്ലീഡ് അല്ല, ബ്ലീഡ് കൊണ്ടുവന്ന് ഇഞ്ചക്ട് ചെയ്യാൻ നല്ല കുട്ടീനെ കിട്ടും. ഓക്കെ, അമേരിക്കയിൽ നിന്ന് അച്ഛൻ ഞാൻ പറഞ്ഞിട്ട് അമേരിക്കയിൽ നിന്ന് നിങ്ങൾ ബ്ലീഡ് കൊണ്ടുവന്ന് ഇഞ്ചക്ട് ചെയ്യുന്നു. എന്തോ സിറിഞ്ച് എന്തോ സാധനം കൊണ്ടുവന്ന് ഇഞ്ചക്ട് ചെയ്യുന്നു. ഇതിനൊരു കൊച്ചുണ്ടായി. ഈ കൊച്ചതിന്റെ അച്ഛനെ കാണണമെങ്കിൽ എന്ത് ചെയ്യും? അതോർത്ത് നീ വിഷമിക്കണ്ട. അതിന്റെ നൂല് കെട്ടിന് അമേരിക്കൻ അച്ഛൻ ഇങ്ങോട്ട് വന്നു. എടാ, ഇതിന്റെ പ്രസവം ഇവിടെ നടക്കും. എവിടെ നടക്കും? ഇതിന്റെ പ്രസവം എവിടെ നടക്കും? അത് പറഞ്ഞതാ. എറണാകുളത്ത് അമൃതയെ വെച്ച് നടത്തിയാലോ. എടാ, പശു സാധാരണ എവിടെ പ്രസവിക്കുന്ന? തൊഴുത്തിൽ. ഈ തൊഴുത്തിൽ പ്രസവിക്കും. എന്നാ ഈ പശു ഈ തൊഴുത്തിൽ പ്രസവിക്കത്തില്ല. അതിന് ഞാൻ സമ്മതിക്കത്തില്ല. ഈ പശുവിന് ഞാൻ കൊടുക്കാൻ പോവാണെന്ന്. മനസ്സിലായില്ല. ഇതെന്തോ നേട്ട ആട്ടി കാണിക്കുന്നേ. നീ ആ ഈ പശുവിനെ കൊടുക്കണോ? അതെ, ഞാൻ ആ പശുവിനെ കൊടുക്കും. ഇപ്പൊ ഈ പശുവിനെ കൊടുക്കേണ്ട അത്യാവശ്യം എന്താ? എനിക്ക് ഗൾഫിൽ പോണം, കാശുണ്ടാക്കണം. ഇവൻ ഗൾഫിൽ പോണോ? എടാ, നിനക്കതിന് ട്രേഡുണ്ടോ? ട്രേഡുണ്ടോ? ഗൾഫിൽ പോണം പോയി. കല്യാണം കഴിഞ്ഞ് 6 വർഷമായി. അവളെ പുഴുങ്ങിയ തന്ത വന്ന് ചോദിക്കും എനിക്ക് ട്രേഡ് ഉണ്ടോ? പറഞ്ഞു കൊറി. അമ്മിണിയെ വിറ്റിട്ട് ഗൾഫിൽ പോകാന്ന് നീ കരുതണ്ട. അമ്മിണിയെ വിറ്റിട്ട് എന്റെ ചങ്കിരി ജീവൻ ഉണ്ടെങ്കിൽ ഞാൻ അത് സമ്മതിക്കത്തില്ല. ആ ചങ്കിടി തൂതിട്ടാലും ഞാൻ ഇത് പശുവിനെ കൊടുത്തിരിക്കും. അല്ല പിന്നെ കേറി വന്നപ്പോ എന്തുവായിരുന്നു? ഒറ്റ പശുവായിട്ടാ വന്നത്. ഇപ്പൊ ദാ നിക്കുന്നു ഇവിടെ ചാണാൻ. കാരണം ഞാൻ മമ്മൂട്ടിയെ പോലെ നടക്കുന്ന കാലെടുത്ത് നടക്കാൻ പയ്യഞ്ഞിനെ അങ്ങനെ അങ്ങനെ ഞാൻ ഇവിടെ നടക്കുന്നത്. ഇപ്പൊ അതെ കൂടെ കൂടെ ഇതിരുത്തി കളയാൻ വേണ്ടി ഞാൻ സുരേഷ് ഗോപി ആവാറുണ്ട്. അങ്ങനെ അങ്ങനെ നടക്കുന്ന അറിയാവോ ആ സ്ഥാനത്ത് ഈ വൃത്തിയിട്ട പശുക്കളൊന്നും കൂടെ വേണ്ട. ഇതിനെല്ലാം കൊടുക്കണം. എനിക്ക് എളുപ്പി പോകണം, കാശുണ്ടാക്കണം. പശുവിനെ വിൽക്കുന്ന ഞാൻ സമ്മതിക്കുന്ന പ്രശ്നമില്ല. അത് ഞാൻ എന്ത് രീതിയിൽ ഞാൻ എതിർക്കും? എതിർക്കോ? എതിർക്കോ? എതിർക്കും. നമ്മെ കാണാം. പശുവിന്റെ നേരെ കൊഞ്ഞനം കുത്തിയാണല്ലോ. പശുവിന്റെ നേരെ കൊഞ്ഞനം കുത്തി എന്ത് ചെയ്യും? പശുവിന്റെ നേരെ കൊഞ്ഞനം കുത്താൻ പാടില്ല. കൊഞ്ഞനം കുത്താൻ പാടില്ല. പാടില്ല. ഇതിന് കുഴപ്പമില്ലല്ലോ. അധികമാനം കോപ്പെടുന്ന ആമ്പിളെയും അധികമാനം ആശപ്പെടുന്ന പെമ്പിളെയും നിമിതിയാണ് ചരിത്രമേ കിടയാത്. അനാ എൻ വഴി തനിയ വഴി പശുങ്ക കൂട്ടമായി വരും. അനാ പാൽക്കാർ സൈക്കിളെറിത്ത വരും. ഒരു പശുവിനെ കരന്ത അത് 100 പശുവിനെ കരന്ത മാതിരി. ഒരു പശുവിനെ കറന്നിട്ട് 100 പശുവിന്റെ കാശ് മേടിക്കാനുള്ള പരിപാടി അല്ലേ? തരാം. തലവണ്ടടിച്ചാ വിളിക്കും. അല്ലല്ല, തലവരുടെ ഡയലോഗ് കാച്ചി തന്നാ. തലവരുടെ ഡയലോഗ് പറഞ്ഞാണ് നിനക്ക് പണി കിട്ടാൻ പോവാടാ. എന്നാ സീത, നീ ഒരു ദിവസം എത്ര പശുവിനെ കറക്കും? ഒരു ദിവസം എന്ന് വെച്ച് കഴിഞ്ഞാ അമ്മിണി ചേച്ചി, സിന്ധു ചേച്ചി, രമേശ് ചേച്ചി. പശുവിന്റെ കാര്യം ചോദിച്ചു. എന്താ അത് പറഞ്ഞു? തന്നെ രമേശ് ചേച്ചിയുടെ പശു, അല്ലു ചേച്ചിയുടെ പശു. പശു ചേർത്ത് പറഞ്ഞു. ഞാൻ 10 രൂപ പോയിന്റ് വേറെ. 1, 2, 3, 4, 5, 6, 7, 8, 9 19, 16, 17, 18, 19, 20 സീടാ ആ കാലിന്ന് കൊടുക്കുക. കൈക്കൊന്നും വെച്ചിരുന്നു ഞാൻ. ഈ എണ്ണ ചകുന്നില്ല, അതുകൊണ്ട് സീറ്റാ. എടാ, അവനവന്റെ കാലിലും കയ്യിലും ഒതുങ്ങുന്ന എണ്ണയെ പിടിക്കാവുള്ളൂ കേട്ടോ. ഇന്നത്തേക്ക് എന്റെ കാലം ഞാൻ തരും, നാളെ ഇതും പറഞ്ഞ് ഈ വഴിക്ക് വന്നേക്ക്. വരത്തില്ല, വരത്തില്ല. അപ്പൊ 21, 22, 23, 24
ഇരുപത്തിനാല് ബസ്സിനെ കിടക്കുന്നുണ്ടോ? ഇരുപത്തിനാല് പശു അല്ലേ ചേട്ടാ, പിന്നെ ആറ് പശു. പിന്നെ നീ ഇരുപത്തിനാല് എന്ന് പറഞ്ഞത് ചേട്ടൻ എന്നെ കൂട്ടി തന്നെ പശുവിന്റെ എണ്ണല്ലേ ഇരുപത്തിനാല്? പശുവിന്റെ എണ്ണല്ല, ഞാൻ പശുവിന്റെ കാമ്പ്. നാല് കാമ്പ് വെച്ചു, ആറ് പശുവിന് ഇരുപത്തിനാല് കാമ്പ്. അതാ സൊണ്ണേ, എന്നാ നിന്റെ നാല് കാമ്പ് നഷ്ടപ്പെടാൻ പോവാ. അമ്മിളിനെ കൊടുക്കാൻ പോകുന്നു. യാര് ഇവിടുത്തെ ഉത്തമൻ? ആ വൃത്തി കെട്ടവൻ യാരാ ഉത്തമൻ? നിന്റെ തൊഴിൽ നഷ്ടപ്പെടുന്ന അമ്മണിയെ കൊടുത്തിട്ട് ഇവിടെ ഉറുത്തനും. ചേട്ടാ ഞാൻ ഒരു കാര്യം പറയാം, അമ്മിനെ കൊടുക്കാൻ ഞാൻ സമ്മതിക്ക മാട്ടെ. അമ്മിനെ കൊടുക്കാൻ പറ്റത്തില്ല ചേട്ടാ. ചേട്ടാ എന്റെ വീട്ടിലെ തൊഴുത്തിൽ നിൽക്കുന്ന പശുവിന് ഞാൻ എങ്ങനെ കൊടുക്കണം കൊടുക്കണ്ട അത് ഞാനാ തീരുമാനിക്കുന്നത്. എന്റെ പൊന്ന് ചേട്ടാ, ചേട്ടനെ എന്നെ അറിയാൻ പാടില്ലാത്ത കേട്ടോ. ഞങ്ങൾക്ക് യൂണിയനും കാര്യങ്ങളെല്ലാം ഉള്ള ഞങ്ങളുടെ യൂണിയനിൽ പോയി പറഞ്ഞു കഴിഞ്ഞാൽ അവൾക്ക് ആൾക്കാരെല്ലാം വന്ന് ചേട്ടനെ ഇവിടുന്ന് കറക്കും കേട്ടോ ചേട്ടാ. വലിയ പ്രചനമുണ്ടാക്കല്ല, അമ്മിനെ കൊടുക്കാൻ ഞാൻ സമ്മതിക്കില്ല. നിങ്ങളെ ഭാര്യയുടെ അച്ഛനും ഉപ്പും എന്നോട് വന്ന് പറഞ്ഞു അമ്മിനെ കൊടുക്കാൻ സമ്മതിക്കലെന്ന്. ഭാര്യയുടെ അച്ഛൻ്റെ ചുമ്മാ ഒരു നമ്മുടെ നാല് കാമ്പ് പോണ വിഷയമാണ്. നമ്മളത് ഇനി ഒന്നാണ് പേടിക്കണ്ട, നീ എന്നെ കൂടെ പേടിപ്പിക്കാതെ ഇങ്ങോട്ട് പോ. എടാ നീ ഒന്ന് ആലോചിക്കും. എന്നാ ചേട്ടാ? ഞാൻ ഈ അമ്മിണിയെ കൊടുക്കുന്നത് വേറൊന്നിനുമല്ല, എനിക്ക് ഗൾഫിൽ പോവാൻ വേണ്ടിയാണ് ഞാൻ ഈ അമ്മിണിയെ കൊടുക്കുന്നത്. അല്ല ചേട്ടൻ പശുവിന്റെ പുറത്താണ് ഗൾഫിൽ പോണേ, ഫ്ലൈറ്റിലല്ലേ. അണ്ണാച്ചൻ ഞാൻ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കും? എടാ എനിക്ക് ഞാൻ ഗൾഫിൽ പോയാൽ രക്ഷപ്പെടുന്നത് ആരാ? ചേട്ടന്റെ ചേട്ടന്റെ കുടുംബം, ചേട്ടന്റെ അമ്മിണി. അപ്പോഴും നീയൊക്കെ എന്തിനാ അമ്മിണിനകത്ത് കയറി ഉണ്ടാക്കുന്നേ? നമ്മൾ തമ്മിലാണോ അപ്പൊ ടൈപ്പ് കിടക്കുന്നത്? അതുകൊണ്ട് തോന്നുന്നത്. ആ നിങ്ങൾ രണ്ടും ഈ മുഖം വെച്ച് ഏകദേശം ഒരേ കണക്കിരിക്കുക, എന്നാലും നിങ്ങൾ രണ്ടും ചേരും. എടാ അതല്ലടാ, എടാ ഞാൻ ഗൾഫിൽ പോയി കഴിഞ്ഞാൽ എന്റെ കുടുംബം മാത്രമല്ല രക്ഷപ്പെടാൻ പോന്നെ. പിന്നെ ആറ് കറവക്കാരനായ നീ രക്ഷപ്പെടാൻ പോവാ. നാണോ? ആ ഗൾഫിലേക്ക്? പിന്നെ എടാ ഞാൻ ഇന്ന് അവിടെ ചെല്ലുന്നെന്ന് വെച്ചോ, ഞാൻ അവിടെ ചെന്ന് പിറ്റേ ദിവസം തന്നെ എന്റെ അറവാവിന്റെ അടുത്ത് പറയും ഇങ്ങനെ ഒരു കറവക്കാരനുണ്ടെന്ന് പറയും. അപ്പൊ ആ അറവി എന്റെ അടുത്ത് പറയും എന്ന് പറയും. അവനെ വിളിച്ചോളാം, ഇവിടെ സൂപ്പർ കറവയാണ്, അവനെ കൊണ്ടുവരാൻ പറയും. പറയുമ്പോഴത്തേക്ക് നീ അങ്ങ് ഫ്ലൈറ്റിൽ അങ്ങ് കയറി വരണം. ചേട്ടാ ഇവിടെ നീ ഇവിടുത്തെ ഈ അമ്മിണിയെ നീ കണ്ടിട്ടുണ്ടോ? എങ്ങനെ ഇരിക്കുന്നു? ഊരി ലക്ഷണവും നല്ല കൊടുത്തിരിക്കാണ്. പക്ഷെ ഇവിടുത്തെ അമ്മിണി കണക്കല്ല അറബിയുടെ അമ്മിണി. പിന്നെ അവിടുത്തെ എടാ അവിടുത്തെ അമ്മിണി വെച്ചാൽ അല്ലമ്മിണി. അല്ലമ്മിണി? ആ അവിടുത്തെ അമ്മിണി. എടാ അവിടുത്തെ അമ്മിണി വെച്ചാൽ അവിടുത്തെ അല്ലമ്മിണി എന്ന് പറഞ്ഞാ അല്ല ആണ്ടാ ഇത്രയും പൊക്കം വരും. നല്ല നീണ്ട് ഇങ്ങനെ ഒരു കഴുത്ത്. പിന്നെ നീ ഇവിടെ എങ്ങനെയാ കറക്കുന്നത്? ഞാനിവിടെ ഇങ്ങനെ കുത്തിയിരുന്നിട്ട് ഇങ്ങനെ വലിച്ചു കറക്കും. ചരിവ് കൊടുത്ത് കാലിനകത്ത് ഇടയിൽ ഇങ്ങനെ വെച്ചിട്ട് എന്നൊക്കെ പറഞ്ഞല്ലേ കറക്കുന്നത്? അത് നീ അവിടെ വന്നു കഴിഞ്ഞാൽ ഈ അല്ലമ്മിണിയെ കറക്കുന്ന എങ്ങനെ അവിടെ തല്ലമ്മിണിയെ കറക്കുന്ന എങ്ങനെ അറിയാമോ? എങ്ങനെയാണ്? നെട്ടനെ അങ്ങോട്ട് നിന്നിട്ട് അല്ല അറബിപ്പാലല്ലടാ അങ്ങനെ വീഴത്തുള്ളു. അപ്പൊ കാലകയം കറവക്കാരനാ ഇല്ല ഇമ്മ കുപ്പാന്ന് പറഞ്ഞ. അപ്പൊ നീ നാല്. അപ്പൊ ചേട്ടാ, ചേട്ടൻ ഈ പറഞ്ഞു പറഞ്ഞു ഒട്ടകത്തെ കറകളുടെ കാര്യമല്ല നമുക്ക് മനസ്സിലായി ചേട്ടാ. അപ്പൊ നീ നീ നാലാച്ചു നോക്ക്, നമ്മള് അറബി അടുത്ത് പോന്നു. നീ എന്തോ കാണുവാ? ഞാൻ ഒരു സ്വപ്നം കാണുവാ ചേട്ടാ, ഒരു കറവക്കാരൻ കാണാത്ത ഒരു സ്വപ്നം. മാനത്തെ ചന്ദ്രനത്തൊരു മണിമാളിക കെട്ടും ഞാൻ, അറബിപ്പൊന്നൂതിയുരുക്കി അറവാതിൽ പണിയും ഞാൻ. ഹലീലി ഹലീലി ഹിലാലിന്റെ പൂമ്പിറ പോലെ, സുൽത്താനായി വാഴും ഞാൻ. സ്വപ്നം കണ്ടിട്ടാണ് എന്റെ തോളെ ചാടിക്കറാൻ ശ്രമിക്കുന്നത്. അധികം സ്വപ്നം ഒന്നും കാണണ്ട, ഞാൻ പറയുന്ന പോലെ ചെയ്യണം. ഞാനിത് വിൽക്കാനായിട്ട് ഞാൻ ഒരാളത് ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. അയാൾ ഇന്ന് ഇവിടെ വരും, പശുവിനെ കൊടുക്കാനുള്ള ഏർപ്പാട് നീ ആ മുതുക്കന്റെ അടുത്ത് പറഞ്ഞ് എങ്ങനെ റെഡിയാക്കണം. ഓക്കെ കേട്ടോ. ഞാൻ നീ ഗൾഫിലെ കറവക്കാരൻ, നിനക്ക് സുൽത്താനായിട്ട് കറക്കണ്ടേ? സുൽത്താൻ ആവണം എനിക്ക്. അല്ലെങ്കിൽ നിന്നെ ഒരു സുൽത്താൻ ബീഡിയെങ്കിലും ആക്കും. എന്റെ കൃഷ്ണ, ഞാൻ എന്തായി കാണുന്നേ? അമ്പാടിയാണോ? എന്നെ പോലെ തന്നെ കല്യാണം കഴിച്ചിട്ടില്ലല്ലേ? ഇവിടെ ആരുമില്ലയോ? ഞാനാ ഞാനാ ഇനി വാ.
അതല്ല, ഞാൻ സുന്ദരൻ വയസ്സ് 36 പൂയൻ നക്ഷത്രം കല്യാണം കഴിച്ചിട്ടില്ല. എന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല, ഒരു മകളുണ്ടായിരുന്നു, കെട്ടിച്ചു വിട്ടു. അയ്യോ അതല്ല, ഇന്നലെ ജ്യോത്സ്യം വീട്ടിൽ വന്നു. എന്തിന്? സമയം ശരിയല്ല. പുള്ളിയുടെ വാച്ച് കേടാണോ? അതല്ലെന്ന്, എന്റെ സമയം ശരിയല്ല. അപ്പൊ തന്റെ വാച്ച് കൊണ്ടുപോയി നന്നാക്ക്. അതല്ലെന്ന് പറഞ്ഞു വന്നത് വേറെ പറഞ്ഞാലേ, ഈ ജ്യോത്സ്യ പ്രകാരം അച്ഛന്റെ നാള് ഭരണി. ഭരണിക്ക് പശുവാണ് നല്ലത്. ഒരിക്കലും അല്ല, ഭരണിക്ക് അച്ചാറാണ് നല്ലത്. അതല്ലെന്നേ, ജ്യോത്സ്യ പ്രകാരം അനിയന്റെ നാള് മൂലം. മൂലത്തിൽ ആനയാണ് ബെസ്റ്റ്. കൈവിട്ടു പോകും. പറഞ്ഞു വന്നത് എന്റെ നാള് പൂയവാണ്. അപ്പൊ ജ്യോത്സ്യം പറഞ്ഞത് പൂയത്തിൽ ഒരു പൈ വന്നാൽ കൈ നിറയെ കായ്. അപ്പൊ ഇത് ഞാൻ പറയണം, പൂയത്തിൽ ഒരു പൈ വന്നാൽ കൈ നിറയെ കായ്. സംഭവം ഞാൻ, ഇതാണ് എന്റെ അവസ്ഥ. ഇതിനെന്താ അവസ്ഥ? ഒരു പശുവിനെ കൊണ്ടുവന്ന് വീടിന്റെ അഗ്നി കോണിൽ നിർത്തണം. മണ്ടത്തരം കാണിക്കല് കേട്ടോ. അഗ്നി കോണി കൊണ്ട് നിർത്തിയ പശു എന്ത് വെണ്ണീറാകും. പിന്നെ കേസം കണ്ട് ഡൽഹി പോയി കൊണ്ട് കളിക്കേണ്ടി വരും. അപ്പം വേറൊരു പ്രശ്നം എന്ന് പറഞ്ഞാല്, ജ്യോത്സ്യന്റെ കണക്ക് പ്രകാരം ജ്യോത്സ്യൻ എന്നോട് പറഞ്ഞത് നീണ്ട മുഖം, നിരയൊത്ത പല്ലുകൾ, വിടർന്ന കണ്ണ്, വിരിഞ്ഞ പുറം, ഇതാണ് ലക്ഷണം. നല്ല ലക്ഷണം. നീ കല്യാണം കഴിച്ചാണോ? ഇല്ല. ജ്യോത്സ്യം പറഞ്ഞത് ഇവൻ കെട്ടേണ്ട പെണ്ണിന്റെ ലക്ഷണം. അവൻ മനസ്സിൽ കൊണ്ട് നടക്കുന്നു പശു. എടാ മെനകെട്ടവനെ പശു. പെണ്ണ് കെട്ടണ കാര്യമാണ് പുള്ളി പറഞ്ഞത്. നീ എന്നോട് പറഞ്ഞിരിക്കട്ടെ, വലിയ പറയരുത്. പ്രകൃതി വിരുദ്ധത്തിന് അകത്ത് പോകും. വീടല്ലേ? ആ ഉത്തമന്റെ വീടാ. ഉത്തമനോടുണ്ടോ? ഞാൻ ഉത്തമനെ കാണാൻ വന്നതാ. ഇവിടെ ഒരു പശുവിനെ കൊടുക്കാനുണ്ട്, അത് വാങ്ങിക്കാനായിട്ട് വന്നതാ. കൈ നിറയെ കായ്. അത് ശരി. ഉത്തമം പറഞ്ഞിട്ട് എന്റെ അമ്മണിയെ കൊണ്ടുപോകാൻ വന്ന നരാധമനാണ് ഇവൻ. എന്റെ ദൈവമേ, ഈ പശുവിനെ മേടിച്ചിട്ട് പോണ വഴി വണ്ടി ഇടിച്ച് പാമ്പുകുത്തി എള്ളിടി വിട്ടി നശിഞ്ഞ് നാറാണക്കല്ലെ വിളിച്ച് ചാകാതെ ചാകണേ. ഒന്ന് നിർത്തുവോ? ഒരു ശകല സമയം തരുവോ? ദൈവമേ, ഒറ്റ വല്ലടിക്ക് അവൻ പറഞ്ഞത് കേക്കല്ലേ. അതെ ആ സാറേ, ഞാൻ ആ പാസ്പോർട്ടിന്റെ വെരിഫിക്കേഷന് വേണ്ടി ആ ഉത്തമന്റെ വീട് വരുന്നു. പാസ്പോർട്ടിന്റെ വെരിഫിക്കേഷൻ അല്ലേ, വല്ലതൊക്കെ കിട്ടും. ആ ശരി സാർ, അല്ല വൈകിട്ട് വന്നിട്ട് കാണാം സാറേ. ആ ശരി 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 ശരി. അടുത്തവൻ വന്ന്. ആ ഹലോ, ശരിയാക്കി തരാം. അതെ ഉത്തമന്റെ വീടല്ലേ? ആണെങ്കിൽ അല്ല, ഉത്തമൻ ഒന്ന് കാണണം. എന്തിന്? എന്തിന്? അല്ല ഉത്തമന്റെ ആരാ? ആണെങ്കിലും ആവട്ടെ, വന്ന വഴി വിട്ടാൽ കൊള്ളാം. വന്ന വഴി വിട്ടാ കൊള്ളാം. ഉത്തമനെ വിളിച്ചിറക്കണം. ഉത്തമന്റെ ഒരു ഒപ്പ് വേണം. ഒപ്പോ? ഒപ്പ് വേണം. പല പശു ബ്രോക്കർമാരെയും കണ്ടിട്ടുണ്ട്, ഒപ്പിട്ട് പശുവിനെ കച്ചവടം ചെയ്യണം. ഞാൻ ആദ്യം കാണുവാ. അല്ലേ, ഇവിടെ ഉത്തമന്റെ വെരിഫിക്കേഷൻ വന്ന പോലീസ് ഉദ്യോഗസ്ഥനാണ് ഞാൻ. പോലീസ്? പോലീസ് അല്ല, പോലീസ് ഉദ്യോഗസ്ഥൻ. ഓടിവാടി ഉത്തമൻ അറസ്റ്റ് ചെയ്യാൻ പോലീസ് വന്നെ കണ്ടി. ഇനി മറ്റേ അമ്പലത്തിൽ കിടന്ന് അടിയുണ്ടാക്കിയ കേസ് അരിയില്ലെട്ടി. നാല് വെട്ടേ വെട്ടിയുള്ളൂ. പക്ഷെ അത് പാർട്ടി ഓഫീസിൽ വെച്ച് ഒത്തുതീർപ്പാക്കി വിട്ടാൽ. ഇനി ചിലപ്പോ മറ്റേ കോളേജിൽ നിന്ന് വന്ന പെണ്ണിനെ ഇടവഴി വെച്ച് കയറി പീഡിപ്പിക്കാൻ നോക്കില്ല. അതായിരിക്കും പീഡിപ്പിച്ചില്ല. പിന്നെ ജസ്റ്റ് ട്രൈ ചെയ്തതേ ഉള്ളൂ. ജസ്റ്റ് ട്രൈ ചെയ്തേ ഉള്ളൂ, പീഡിപ്പിച്ചില്ല. അത് ഞങ്ങള് പൈസ കൊടുത്ത് ഒതുക്കിയായിരുന്നു. പൈസ ഒതുക്കിയായിരുന്നു. ചിലപ്പോഴേ മറ്റേ ബൈക്ക് മോഷ്ടിച്ചില്ല. അതാണ് ഓ, ബൈക്ക് മോഷണം. ബൈക്ക് എടുത്തോണ്ട് വന്നു ബൈക്ക് പുറകില് ഭദ്രമായിട്ട് മൂടി വെച്ചിട്ടുള്ള സാധനത്തോണ്ട് പോയിക്കോ. അപ്പൊ തൊണ്ടി മുതൽ ഇവിടെ തന്നെ ഉണ്ട്. തൊണ്ടി മുതൽ ഇവിടെ ഉണ്ട്. അവനെ വിളി, അവന് വിളി. ഇത്രയും ക്രിമിനൽ കേസുള്ള അവൻ ഗൾഫിൽ പോകാൻ പോകുന്നു. വിളി അവനെ. ഉത്തമനെ വിളി. ചേട്ടാ, ചേട്ടാ, എന്തുവാടേ ഇത്? തന്നെ ഉത്തമൻ. ഇവിടെ നിന്റെ പാസ്പോർട്ടിന് വെരിഫിക്കേഷൻ വന്ന പോലീസുകാരനാണ്. അപ്പോഴല്ലേ സംഭവങ്ങൾ അറിഞ്ഞത്. തൻ മോഷണം, പീഡനം, അടിപിടി ഇതെല്ലാം ഉള്ളവനാണ്. അങ്ങനെ അങ്ങ് നീ ഗൾഫിൽ പോയി രക്ഷപ്പെടാൻ നോക്കണ്ട സാർ. പ്ലീസ് സാർ, അവര് ചുമ്മാ പറഞ്ഞ സാർ. എടാ, താനെന്നും ഗൾഫിൽ പോകേണ്ട കാര്യമില്ല. അങ്ങനെ എങ്ങനെ നോക്കാം സാറേ? എന്തെങ്കിലും തരാൻ സാർ. ഒന്നും തരണ്ടോ? താനൊന്നും അങ്ങനെ ഗൾഫിൽ പോകണ്ട. തന്റെ പാസ്പോർട്ട് സാറേ കഷ്ടം. സാറേ കഷ്ടം. സാറേ കഷ്ടം. സാറേ സാറേ എന്താണോ സാറേ? എന്റെ പാസ്പോർട്ട്. Yeah.
എനിക്ക് ഗൾഫിൽ പോയി പൈസ ഒന്നും ഉണ്ടാക്കണ്ടേ? ഏഹ്, എന്റെ ആഗ്രഹങ്ങളൊക്കെ നിങ്ങൾ തുടക്കുകയാണത്. ഏഹ്, കുറെ പശുവും കുച്ചുമൊക്കെ ആയിട്ട് എനിക്ക് ഇവിടെ കിടന്ന് ജോലി ചെയ്യണമെന്ന് പറയ്യ. എനിക്ക് ഗൾഫിൽ പോകണം, അതുകൊണ്ട് ഞാൻ ഇതൊക്കെ ചെയ്തു. അറിയാമോ, എടാ ഒരു പണിയും നാട്ടിൽ ചെയ്യാത്ത നീ ഗൾഫിൽ പോയി എന്ത് പണിയെടുക്കാനാടാ? എടാ പണിയെടുക്കാൻ മനസ്സുണ്ടെങ്കിൽ ഗൾഫിൽ പോകേണ്ട കാര്യമില്ല. ഇതാണ് ഏറ്റവും വലിയ ഗൾഫ്, നമ്മുടെ നാട്. അറിയാവോ, അത് ആദ്യം മനസ്സിലാക്കി. ഗൾഫിൽ പോകാൻ നടക്കുന്നു പശുവിനെ വെച്ച്. അച്ഛാ രാഗി, എനിക്കപ്പോ പറ്റത്തില്ല. എനിക്ക് അപ്പൊ ഞാൻ ഈ പശു നടക്കുന്ന കിടക്കണമെന്നാണ് പറയുന്നത്. ആന്നോ, എന്നാ പിന്നെ അച്ഛൻ പറഞ്ഞതൊക്കെ തന്നെ. എന്തായാലും പാസ്പോർട്ട് കിട്ടൂല, അത് പോയി. നാട്ടിൽ നിന്ന ഇത് തന്നെയല്ലേ ഏറ്റവും വലിയ ഗൾഫെന്ന് അച്ഛൻ പറഞ്ഞത്. അപ്പോ ഞാൻ എന്റെ അമ്മിനെ നോക്കി നിന്നോളാം. അതാ നല്ലത്, അല്ലെങ്കിൽ നീ എഴഞ്ഞേ പോകും. അച്ഛാ എന്തായാലും ലക്കി സ്റ്റാർസിന് ഇന്നത്തെ ലക്കി ഡേ ആയിരുന്നു എന്ന് നമുക്കൊന്ന് നോക്കണ്ടേ? അതിനു മുമ്പായിട്ട് ഇറ്റ്സ് എ ടൈം ടു ടേക്ക് എ വെരി ഷോർട്ട് ബ്രേക്ക്. എത്രയും ബഹുമാനപ്പെട്ട എൻ്റെ പ്രിയ ഭർത്താവ്, വായിക്കുവാൻ സ്വന്തം ഭാര്യ എഴുതുന്നതെന്തെന്നാലേറെ പിരീശത്തിൽ. എവിടെയെങ്കിലും കാര്യമുണ്ട് കേട്ടോ? കൊച്ചി രാജാവിന്റെ കയ്യിൽ പുട്ടുകടലെ ഷേം പട്ടുമ്പളേ മാങ്ങി കുടുംബക്കാരെ കേട്ടൂടെ ബാബു. ബാവു കളിക്കണം, ബാവു കളിക്കാത്തങ്ങനെയാ. പണം വേണം, പണം സ്തുതി കൊണ്ടുവരും. പോയ്ക്കോ പോയ്ക്കോ പോയ്ക്കോ. കടകാലൊടിഞ്ഞനെയും നടുകൊടിഞ്ഞനെയും ഭ്രാന്ത് പിടിച്ചതൊക്കെ തീറ്റിപ്പൊറ്റി എന്റെ കമ്പനി പൂട്ടാറായി. എന്താ ജഗദീഷേട്ടാ, സത്യം പറഞ്ഞാൽ 5 വർഷം മഹാരാജാസി പഠിച്ചവനാണ് ഞാൻ. സാറ് എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ ഒന്ന് പറഞ്ഞിട്ട് പോണം. രണ്ടാം സമ്മാനം കരിക്കിനെ സിൽക്ക് വില്ലാജിയോ കോട്ടയം തിരുവല്ല നൽകുന്ന 4 ലക്ഷം രൂപ. മൂന്നാം സമ്മാനം സ്വയംവര സിൽക്സ് ആറ്റിങ്ങൽ വർക്കല കൊട്ടാരക്കര നൽകുന്ന 2 ലക്ഷം രൂപ. ഏറ്റവും മികച്ച കൊമേഡിയന് റോസ് ഗാർഡൻ സിൽക്സ് എരമല്ലൂർ നൽകുന്ന 1 ലക്ഷം രൂപ. ലക്കി സ്റ്റാർസ് സർ, ഗ്രാമീണ സൗന്ദര്യം, ഗ്രാമത്തിൻ്റെ നിഷ്കളങ്കത, അതിൻ്റെ പച്ചപ്പ്, അവിടെ നിങ്ങൾ ഹാസ്യത്തിൻ്റെ 100 പൂക്കൾ വിരിയിച്ചിരിക്കുകയാണ്. എടുത്തു പറയേണ്ട ഒരു കാര്യം, അടുത്ത കാലത്തെങ്ങും ഇതേപോലെ ഒരു നാടൻ കഥ ഇത്ര ഭംഗിയായി അവതരിപ്പിച്ച് ഞങ്ങൾ കണ്ടിട്ടില്ല. ഗൾഫിൽ പോകണം എന്നുള്ള ആ സ്വാർത്ഥതയുടെ പേരിൽ മാത്രം അമ്മിണിയെ വിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന നമ്മുടെ നായകൻ ഉത്തമൻ, അതിൻ്റെ പേരിലുള്ള കാർക്കശ്യം വഴക്ക് അത് ഗംഭീരമായി ശ്യാമും മഞ്ജുവും കൂടെ ഇവിടെ അവതരിപ്പിച്ചു. അതിനുശേഷം വന്ന കറവക്കാരൻ ബിൽബിൻ എന്ന് പറയുമ്പോൾ, ബിൽബിൻ എന്താ പറയുക, ഒരു തമിഴ്നാട്ടിൽ നിന്നും കുടിയേറി പാർത്ത ആളായിരിക്കണം. എന്തായിരുന്നാലും ഗംഭീരമായിരുന്നു ബിൽബിൻ്റെ ആ കറവക്കാരൻ. ഇത്രത്തോളം ഈ പശുവിനോടുള്ള സ്നേഹം മകൾക്കുണ്ടായെന്ന് വ്യക്തമാകുന്ന രീതിയിൽ ഒരു അച്ഛനെ ഭാസിയിൽ നമുക്ക് കാണാൻ കഴിഞ്ഞു. എല്ലാം തന്നെ ഗംഭീരമായിരുന്നു, കുറ്റങ്ങളൊന്നും പറയാനില്ലാത്ത ഗംഭീരമായിട്ടുള്ള ഒരു സ്കിറ്റ്. ഓൾ ദി ബെസ്റ്റ് ലക്കി സാർ. മേനകശേഷി, നല്ല ക്രിസ്പി സ്ക്രിപ്റ്റാണ്. ആവശ്യത്തിനുള്ള സീൻസും ആവശ്യത്തിനുള്ള അഭിനയവും ഡയലോഗും ഒക്കെ ഉണ്ടായിരുന്നു, നന്നായിരുന്നു. പിന്നെ കറവക്കാരനായിട്ട് വരുന്ന അവരും ഉത്തമനും കൂടെ ചേർന്നുള്ള അൽ ചേർത്തുള്ള സംഭവങ്ങൾ വളരെ ഭംഗിയായിരുന്നു. പിന്നെ പ്രത്യേകിച്ച് ഉത്തമൻ്റെ കിട്ടുന്ന ഗ്യാപ്സ് എല്ലാം വളരെ സ്പോണ്ടേനിയസ് ആയിട്ട് ഫിൽ ചെയ്തു, അത് വളരെ ഭംഗിയായിരുന്നു, വളരെ നന്നായിരുന്നു. ഒരു തമാശ സ്ക്രിപ്റ്റിൽ കൂടെ നമ്മുടെ നാട്ടിന് ആവശ്യമുള്ള ഒരു സന്ദേശവും കൂടി നൽകിയതിന് ഒരുപാട് സന്തോഷമുണ്ട്. നല്ല സ്ക്രിപ്റ്റാണ്. റിമി, ടീം ലക്കി സ്റ്റാർസ്, നല്ല ഒരു നാട്ടിൻപുറത്തെ നന്മകളുള്ള നല്ല നിഷ്കളങ്കമായ ഒരു ഒരു സ്കിറ്റ്. അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ശ്യാമും മഞ്ജും കൂടെ ഉള്ള സ്റ്റാർട്ടിങ്ങിലെ ആ പോർഷൻ. ശരിക്കും ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫിൻ്റെ ഏടി എന്ന് പറഞ്ഞാൽ ചീണുക്കും അന്നത്തെയും വൈക്കോലെടുത്ത് കൊടുക്കുന്നു. ആ പുല്ല് പിടിക്ക് ആ കാലെങ്കിൽ എന്തിനകത്ത് കൈയിട്ടത്, ആ കാടിവെള്ളത്തിനകത്ത് പോയി കൈ ഇട്ടും പോയി എന്ന് പറഞ്ഞിടും മുണ്ടിൽ. ഇതെല്ലാം നിങ്ങൾ തമ്മിലുള്ള ഒരു പിണക്കവും സ്നേഹവും വാക്കത്തെ അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ച് നിങ്ങൾ ഓടിക്കളിക്കുന്നതും, പിന്നെ ബിൽബിൻ്റെ എൻട്രി ഭയങ്കര രസമായിരുന്നു. എന്തൊരു സ്റ്റൈലായിരുന്നു ഈ രജനികാന്ത്, അദ്ദേഹത്തെ ഇത്ര രസകരമായിട്ട്, തമാശ രൂപേണയാണെങ്കിലും അതിലൊരു കാര്യമുണ്ടായി. അങ്ങനെ എല്ലാവരും കൂടെ ചേർന്ന്
പിന്നെ ലാസ്റ്റ് നമ്മൾ പറയണു, നമ്മുടെ വീട്ടിൽ അത്യാവശ്യം നമുക്ക് ജീവിക്കാൻ ഇതുണ്ടെങ്കിൽ നമ്മൾ എന്തിനാ നമ്മുടെ നാട് വിട്ട് വീട്ടുകാരനെ വീട്ടുകാരിയെ മറന്ന് അന്യ നാട്ടിൽ പോയി ജോലി ചെയ്യേണ്ടത്? ഇവിടെ തന്നെ നമുക്ക് സമ്പാദിക്കാമല്ലോ. പക്ഷെ എന്നും പറഞ്ഞോട് പുറത്ത് സമ്പാദിക്കാൻ പോകുന്നവർ അങ്ങനെ പോകുന്നതല്ല. എന്തായാലും ശമ്പള വ്യത്യാസമുണ്ട്, പക്ഷെ എന്നാലും മാക്സിമം നമ്മുടെ വീട്ടിൽ നിന്നാ വീട്ടുകാർക്ക് എല്ലാവരും ഉണ്ടാവും, ഒരു ഗൃഹനാഥൻ ഉണ്ടാവും എന്ന് മാത്രമാണ് നമ്മൾ ഉദ്ദേശിച്ചത്. താങ്ക് യു സോ മച്ച്. എന്റെ ഷെറീഫിക്ക് എങ്ങനെയുണ്ടായിരുന്നു ഒരു എക്സ്പീരിയൻസ്? ലക്കി സ്റ്റാർസ് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. താങ്ക് യു. കാരണം കോമഡി വളരെ നന്നായിട്ട് ആസ്വദിക്കുന്ന ഒരാളാണ് ഞാൻ. കളങ്കമില്ലാതെ ചിരിക്കുക എന്നുള്ളതാണ് എനിക്കത് നന്നായിട്ട് ആസ്വദിക്കാൻ പറ്റി. എല്ലാവരും നല്ല പെർഫോമൻസ് ആയിരുന്നു. ഞാൻ ഒരു പെർഫോമൻസ് കാണുമ്പോഴന്നെ ഇങ്ങനെയാണെങ്കിൽ മറ്റുള്ള പെർഫോമൻസും കൂടി കാണുമ്പോൾ എന്തായിരിക്കും എന്ന് ആലോചിക്കുകയായിരുന്നു. എനിക്ക് ഒന്ന് രണ്ട് നല്ല മെസ്സേജസ് ഉണ്ടായിരുന്നു. കാരണം ഗൾഫിലൊന്നും പോണ്ട, പണം സമ്പാദിക്കാൻ നമ്മുടെ നാട് തന്നെ മതി, നാടൊരു ഗൾഫാണ് കേരളം എന്ന് പറയുന്ന നല്ലൊരു മെസ്സേജ്, അത് നല്ലതാണ്. വളരെ നല്ല പെർഫോമൻസ്, എനിക്ക് ഇഷ്ടമായി. ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു. താങ്ക് യു സോ മച്ച് ആൻറ്റി. ഇതൊക്കെ പറയുന്ന ആള് ഗൾഫിലേ ഉള്ളൂ, നാട്ടിലൊന്നും പരിപാടിക്ക് കാണത്തില്ല. അല്ല സത്യമാണ്, ബിക്കോസ് ഷെരീഫിക്ക് എയർപോർട്ടിലൊക്കെ ചെന്നിറങ്ങിയാൽ നമ്മുടെ കേരളത്തിലുള്ളവർക്ക് കാണും, അങ്ങോട്ടുള്ളവർക്കാണ് ഷെരീഫിക്ക് ഭയങ്കര എന്താ പറയുക മനസ്സിനോട് അടുത്ത് നിൽക്കുന്നത്. അത് ഈ മാപ്പിളപ്പാട്ടിൻ്റെ ഒരു പവർ തന്നെ ആയിരിക്കുമോ ഷെരീഫിക്ക? ശരിയായിരിക്കാം. കാരണം മാപ്പിളപ്പാട്ട് എന്ന് പറയുമ്പോൾ ഈ പ്രവാസികൾക്ക് ഒരു എന്താ പറയുക ഇന്റിമസി കൂടുതലാണ്. പെട്ടെന്ന് ഒരു രണ്ടുപേര് അവനവൻ്റെ നാട്, പ്രത്യേകിച്ച് പ്രവാസികൾ അവിടെ ഇരുന്നിട്ട് ഭാര്യയ്ക്ക് വേണ്ടി കത്തെഴുന്ന പാട്ടുകൾ, അല്ലെങ്കിൽ നമ്മൾ ചെല്ലുമ്പോൾ അറിയാം, കാരണം മാപ്പിളപ്പാട്ട് അവർക്ക് ഭയങ്കര ജീവനാണ്. അവർക്ക് ഫുഡ് കഴിച്ചില്ലെങ്കിലും ഈ പാട്ട് കേൾക്കുമ്പോഴത്തേക്കും വല്ലാത്തൊരു ഫീലാണ്. അപ്പോൾ പെട്ടെന്ന് അവനവൻ്റെ നാടിനെ ഓർത്ത് ഈ എപ്പിസോഡൊക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു രണ്ടുപേര് ഈ പാട്ട് കേട്ടിട്ട് കുറേ ആൾക്കാർ ജോലി രാജിവെച്ച് നാട്ടിൽ വന്ന ഒരു ചരിത്രമുണ്ട്. അങ്ങനെയുള്ളൊരു പാട്ട് ഞാൻ നാലു പേര് മാത്രം പാടുകയാണ്. യത്രയും ബഹുമാനപ്പെട്ട എൻ്റെ പ്രിയ ഭർത്താവ്, വായിക്കുവാൻ സ്വന്തം ഭാര്യ എഴുതുന്നതെന്തെന്നാലേറെ പിരീശത്തിൽ ചൊല്ലിടുന്നു അസലാ. ഞങ്ങൾക്കെല്ലാം സുഖമാണിവിടെ എന്ന് തന്നെ എഴുതിടട്ടെ. നാട്ടിൽ നിങ്ങൾക്കും അതിലേറെ ക്ഷേമമാണെന്ന് കരുതി സന്തോഷിക്കട്ടെ. ഇത് പാടിയപ്പോ ദേ അവിടെ ഒരു തട്ടവിട്ടിരിക്കുന്ന ഒരു ചേച്ചി കൂടെ ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കുക. ഇതേ ഇതേ ചേച്ചി കൈ പൊക്കി ആരാന്ന് നിന്റെ രണ്ടുപേര് ബാക്കി പാടുന്ന കേക്കണോ? ഒന്ന് മൈക്ക് ബാക്കി. ത്രയും ബഹുമാനപ്പെട്ട എൻ്റെ പ്രിയ ഭർത്താവ്, വായിക്കുവാൻ എഴുതിയറിയിക്കാൻ കാര്യങ്ങളേറെ, എഴുതുകയല്ലാതെ വേറെന്തു വഴിയുണ്ട്. ശിശിയുടെ ഭർത്താവ് കൂടെ ഉണ്ടോ? ഹസ്ബൻഡ് കെ എസ് ആർ ടി സിയിലാണ്, ദുബായിലും ഗൾഫിലൊന്നും അല്ല. ഓക്കെ, സോ സ്വീറ്റ്. ചെറിയൊരു ലോങ് ട്രിപ്പ് പോയ അപ്പ ചേച്ചി കത്ത് എഴുതും കെ എസ് ആർ ടി സിക്ക്. അങ്ങനെയാണ് ഈ പാട്ട് ചേച്ചിക്ക് ഇത്ര ഇഷ്ടപ്പെട്ടത് അല്ലേ? ഓക്കെ, സോ ഇന്നത്തെ നമ്മുടെ ടീം ലക്കി സ്റ്റാർസിൻ്റെ ഈ കച്ചവടം റൗണ്ടിലെ പെർഫോമൻസിന് റിമി ടോമി ഓൺ 30 29. ജ്യോതിഷേട്ടാ, ഞാൻ മാർക്ക് പറയുന്നതിന് മുമ്പ് നിങ്ങൾ കുറേ നാളായി നിങ്ങളുടെ ഭാഗത്തു നിന്നും ഒരു ശബ്ദാനുകരണം കേട്ടിട്ട് അതൊന്ന് കേട്ടിട്ട് ഞാൻ എൻ്റെ മാർക്ക് പറയാം. ഓ സൂപ്പർബ്. പ്രതീക്ഷ ആരാണ് ആദ്യം ചെയ്യാൻ പോകുന്നത്? ബാലൻ കെ നായർ. ബാലൻ കെ നായർ, ഓക്കെ. ആന്ധ്രാക്കാരൻ നിന്റെ മകൻ ചിരികണ്ടൻ, അവന് പോടെയുണ്ട്, പറയില്ല പോലീസിനെ തന്നെ കയ്യല്ലേ. ഇനി സ്റ്റേജിൽ വേറെ ഏതെങ്കിലും സ്റ്റാർസിനെ ഇമിറ്റേറ്റ് ചെയ്യാറുണ്ടോ രതീഷേ? ബാബുരാജ് അദ്ദേഹത്തെ അനുകരിക്കാൻ ശ്രമിക്കാം. എന്താ ജഗദീഷ് ഏട്ടാ, സത്യം പറഞ്ഞാൽ 5 വർഷം മഹാരാജാസി പഠിച്ചവനാണ് ഞാൻ. അതെ, സാറ് എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ ഒന്ന് പറഞ്ഞിട്ട് പോകണം. മനന്നാന്ന് സാറ് വരുമെന്ന് കരുതി. എന്തൊക്കെ ഉണ്ടാക്കിയെന്നറിയാവാ? അല്ലെങ്കിലും കള്ളൂടിയന്മാർക്ക് ചോദിക്കാനും പറയാനും ആരുമില്ലല്ല. സസ്യേട്ടാ, രണ്ട് രാധാസ്. ഓക്കേ, അബിൽ ബി ഏറ്റെടുത്തോ? ഞാൻ ബിജുക്കൂട്ടൻ ചേട്ടൻ്റെ സൗണ്ട് വരും. ഈശ്വരമാരെ ഡ്രൈവ് എടുക്കണോ ചേച്ചേ? ഇത്തിരി കൂടി വെള്ളം കഴിച്ചേ,
തലയുടെ വീടിന്റെ ജപ്തിയുടെ കമ്പിട്ട് ഞങ്ങൾ കാശെടുത്ത് ലതയുടെ പൈസ തിരിച്ചു കൊടുക്കുന്ന തലയോട് പറഞ്ഞപ്പോ തല പറയാ അത് കല്യാണത്തിന്റെ ശ്രീധരത്തെ കുറച്ചോളാം. ചന്ദ്രന് ടൈം ബെസ്റ്റ് ടൈം കേട്ടോ, കുളിപ്പിക്കാൻ വരും കേരള പോലീസ്. ഞാൻ പോട്ടടാ. ഇനി ആരുണ്ട് പറഞ്ഞോ, ധൈര്യമായിട്ട് പറഞ്ഞോ. കൊച്ചു പ്രേമൻ ചേട്ടൻ. കൊച്ചു പ്രേമൻ ചേട്ടൻ ആ രാജാവിന്റെ കയ്യിൽ നിന്ന് പുട്ടുകടലേം പട്ടുമ്പിളിയും വാങ്ങി കുടുംബക്കാരെ കണ്ടൂടെ. എടി 25,000 രൂപ കൊടുത്താൽ ജപ്തി ഒഴിവാക്കാൻ പറ്റും. നിന്നോട് ആരാ പറഞ്ഞത്? എന്റെ ഭാര്യ ഓടിച്ചിട്ട് പീഡിപ്പിക്കാൻ അവളാണെങ്കിൽ നടക്കത്തില്ല. കാരണം ഞാൻ പോലും എന്റെ ഭാര്യ പീഡിപ്പിച്ചിട്ടില്ല. സൂപ്പർ, അത് കലക്കിട്ടോ ബിൽബി. ഇനി ഷ്യാമിന്റെ ടേൺ ആണ്. ഷ്യാം, ജോക്കർ എന്ന സിനിമ ടി എസ് രാജേട്ടൻ. ആ ബാബു, ബാബു കളിക്കണം, ബാബു കളിക്കാത്തങ്ങനെയാ. പണം വേണം, പണസ്തുതി കൊണ്ടുവരും. പോയ്ക്കോ പോയ്ക്കോ പോയ്ക്കോ. കടകാലൊടിഞ്ഞനെയും നടുകൊടിഞ്ഞനെയും ഭ്രാന്ത് പിടിച്ചതൊക്കെ തീറ്റിപ്പൊറ്റി എന്റെ കമ്പനി പൂട്ടാറായി. ഇതുവരെ മിമിക്രി ട്രൈ ചെയ്തിട്ടേയില്ല. അതിനായിട്ടുള്ള വെറുതെ ഒന്ന് ട്രൈ നോക്ക്. എന്താ എന്തിലൂടെ ഫ്യൂച്ചർ പ്ലാൻ? ഇനി ജ്യോതിഷേട്ടന്റെ മാർക്സിന് നമ്മൾ കട്ട വെയിറ്റിംഗ് ആണ്. ജ്യോതിഷേട്ടാ ഓൺ 40 39 out of 40. താങ്ക് യു സർ. മേനകശിശി ഓൺ 30 30 തരാം. ഇന്നത്തെ ഈ ഒരു നാച്ചുറൽ ഫ്ലേവേഴ്സ് കിറ്റിന് ഇവർക്ക് ലഭിക്കുന്ന സ്കോറേഴ്സ് 98 on 100. സൂപ്പർബ്. ജ്യോതിഷേട്ടാ, ഇന്ന് കോമഡി സ്റ്റാർസിൻ്റെ ഈ ഒരു പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്നവരുടെ മനസ്സിലും നമ്മുടെ കൽബിലും എല്ലാം മാപ്പിളപ്പാട്ടും മാത്രമാണ്. ബിക്കോസ് ഇങ്ങനെ ഒരു മ്യൂസിക്കൽ എക്സ്പീരിയൻസ് നമ്മുടെ കോമഡി സ്റ്റാർസിൻ്റെ വേദിയിലും ഇതാദ്യമാണ്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ തുടങ്ങിയതുപോലെ തന്നെ മനോഹരമായൊരു മാപ്പിളപ്പാട്ടിൻ്റെ ഈണങ്ങളോടെ നമ്മൾ അവസാനിപ്പിക്കാൻ പോവുകയാണ്. സോ ഷെരീഫിക, റെഡിയാണോ? റെഡി. ഓക്കെ. കയ്യിൽ മുന്തിരിച്ചാറുണ്ടോ? അല്ലിലൊരൊപ്പന പാട്ടുണ്ടോ? കയ്യിൽ മുന്തിരിച്ചാറുണ്ടോ? അല്ലിലൊരൊപ്പന പാട്ടുണ്ടോ? കയ്യിൽ മുന്തിരിച്ചാറുണ്ടോ? ഇതത്തിലേക്ക് മത്തിൽ അല്ലാന മറന്നിട്ട് കാലപ്പാവുവേ ചോരേ, പുത്തൻ കാലപ്പാവുവേ ചോരേ. സക്കാത്ത് നൽകാത്ത നിസ്കാര തഴമ്പിനെ പഴച്ചോൻ കാണൂല, നമ്മുടെ പഴച്ചോൻ കാണൂല. കൈവിലൊരൊപ്പന പാട്ടുണ്ടോ? കയ്യിൽ മുന്തിരിച്ചാറുണ്ടോ? കൈവിലൊരൊപ്പന പാട്ടുണ്ടോ? കയ്യിൽ മുന്തിരിച്ചാറുണ്ടോ? കസവിൻ്റെ തട്ടമിട്ട് വെള്ളിയരങ്ങാണമിട്ട് പുഴയൊരു വമ്പത്തി, കൂന്താലി പുഴയൊരു വമ്പത്തി. ഇവളുടെ മുന്നും പിന്നും കണ്ട് കൊതിച്ചൊരു മിന്നും മാറും കൊണ്ട് നടന്നു കൂലി കൂടി പാടി വളർത്തി. കയറൂരി പാങ്ങുകയത്തി, കൂന്താലി പുഴയൊരു വമ്പത്തി, കൂന്താലി ി. പതിനാലാം നാവുദിച്ചത് മാനത്തോ അല്ലായി കടവത്തോ, പനിനീരിൽ പൂവിരിഞ്ഞത് മുറ്റത്തോ കണ്ണാടി തവിളത്തോ. ആ ഒരു തീ അവളൊരു തീ, പാൽ മണക്കും കതിരൊരു തീ. ആ ഒരു തീ അവളൊരു തീ, പാൽ മണക്കും കതിരൊരു തീ. ഒരു തീന്നെന്നെ പിരിഞ്ഞ നേരത്ത് കൊഴിഞ്ഞതൊക്കെയും പാടില്ല. കരഞ്ഞു നീലിച്ച കനവിലൊക്കെയും കരിമിഴിയും സാഗര. ഈ രാവ് രാവൊരു രാവല്ല, ഈ കാറ്റ് മൂളണ ശീലല്ല. ഇന്നേരമിളകിയ തിരയല്ല, ഇതിലൊന്നും അവളില്ല. ഒരു തീ അവളൊരു തീ, പാൽ മണക്കും കതിരൊരു തീ. ആ ഒരു തീ അവളൊരു തീ, പാൽ മണക്കും കതിരൊരു തീ. നാലി അലിക്കത്തിട്ട്, നാലി അലിക്കത്തിട്ട്, നാലി അലിക്കത്തിട്ട്. കസവിൻ്റെ തട്ടവുമിട്ട് ചെവിയുടെ മറവിൽ ഒളിഞ്ഞു നിന്ന് നോക്കിടുന്നൊരു പെണ്ണുണ്ട്.
പാട്ടുകളുടെ സുൽത്താനായ കണ്ണൂർ ഷെരീഫിക്കാണ് ഇന്ന് കോമഡി സ്റ്റാർസിന്റെ ഓഡിയൻസിന് വേണ്ടി ഞങ്ങൾ ഇവിടെ എത്തിച്ചത്. ആൻഡ് ടിൽ ദ നെക്സ്റ്റ് ടൈം വി ഓൾ മീറ്റ്, ദിസ് ഈസ് കോമഡി സ്റ്റാർസ് സീസൺ 2 പവർഡ് ബൈ ലക്ഷ്മി ജ്വല്ലറി വൈറ്റിംഗ് ആപ്പ്. ജീവിതത്തിൽ ഈ പ്രേമവും തേക്കുമരം ഒരേപോലെ, നമ്മൾ വെള്ളവും വളവും ഒക്കെ ഒഴിച്ചുകൊണ്ട് നട്ട് വളർത്തും, പാകമാകുമ്പോ ആരെങ്കിലും ഒക്കെ ഒന്ന് അറുത്ത് ഉരുപിടിയാക്കി വല്ലവരും യൂസ് ചെയ്യും. തടി കുറയാൻ ഒരൊറ്റമൂലി പറഞ്ഞുതരാം. എന്താ? ഈ ചരുവത്തിൽ തിന്നുന്നത് മാറ്റിയിട്ട് പ്ലേറ്റിലോട്ട് തീറ്റിയാക്കിയാ മതി. എന്തുവാടാ